ഓം ശാന്തി. പരമപ്രിയനായ ഭഗവാന്റെ ജ്ഞാനമുരളി കേൾക്കാം. 1/8/2021 അവ്യക്തമുരളി റിവൈസ് ഡേറ്റ് 24/2/88 ബാബോച്ചരിച്ച മഹാവാക്യങ്ങളാണ്. വരദാദാസേ പ്രാപ്തുഹയേ വരദാനോ കോ വൃദ്ധിമേ ലാനേക്കി വിധി. ഇന്ന് ബാബ മുഖ്യമായ പോയിന്റ് പറഞ്ഞത് വരദാതാവിൽ നിന്നും ലഭിച്ച വരദാനങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിനുള്ള വിധിയെക്കുറിച്ചാണെന്ന് ബാബ പറയുന്നത്. ഇന്ന് ബാബ്ദാദ, അതായത് ശിവബാബയും ബ്രഹ്മബാബയും രണ്ടുപേരും കൂടെ ചേർന്ന് തൻ്റെ ആത്മീയ വേഴാമ്പലുകളായ കുട്ടികളെ കാണാൻ വന്നിരിക്കുകയാണ്. ഈ ജ്ഞാനം കേൾക്കുന്നതിലൂടെ ജന്മജന്മാന്തരത്തെ ദാഹം ഇല്ലാതാകുകയാണ്, ദാഹം ശമിക്കുകയാണ്. ജ്ഞാനാമൃതം ദാഹിക്കുന്ന ആത്മാക്കളെ തൃപ്താത്മാവാക്കി മാറ്റും. ബാബയുടെ ജ്ഞാനം കേട്ട് കേട്ട് ആത്മാക്കളും ബാബയ്ക്ക് സമാനം ജ്ഞാനസ്വരൂപരായി മാറുന്നു. അഥവാ പറയാം, ജ്ഞാനമുരളി കേട്ട് കേട്ട് സ്വയവും മുരളീധരൻ്റെ കുട്ടികളായി മാറുന്നു. ബാബയുടെ ആ സ്നേഹത്തിൽ ലയിച്ചിരുന്ന് ബാബയ്ക്ക് സമാനമാകുന്നതിൻ്റെ ആഗ്രഹം വയ്ക്കുന്നു. ബാബയ്ക്ക് സമാനമാകുക എന്ന് പറഞ്ഞാൽ അർത്ഥം ബാബയുടെ ഓരോ ചുവടിലും ചുവട് വെച്ച് മുന്നോട്ട് പോകുന്നവർ. ബാബ സദാ സർവശക്തിവാൻ സ്വരൂപത്തിലാണ്. അതുപോലെ നിങ്ങൾ കുട്ടികളും സദാ മാസ്റ്റർ സർവശക്തിവാൻ സ്വരൂപത്തിലാണ് ഇരിക്കുന്നത്. നമ്മൾ കുട്ടികൾ മാസ്റ്റർ സർവശക്തിവാൻ സ്വരൂപമാണ്. സർവശക്തിവാൻ്റെ കുട്ടികളായപ്പോൾ നമ്മൾ മാസ്റ്റർ സർവശക്തിവാനായി. പിന്നെ ബാബയുടെ പേരാണ് വിശ്വമംഗളകാരി. നിങ്ങൾ കുട്ടികളുടെയും പേരാണ് വിശ്വമംഗളകാരി. ബാബയുടെ രൂപം എന്താണോ അതാണ് നിങ്ങൾ കുട്ടികളുടെ രൂപം. ബാബയുടെ രൂപം അതിസൂക്ഷ്മമായ പ്രകാശബിന്ദു രൂപമാണ്. അപ്പോൾ നമ്മൾ ആത്മാക്കളുടെയും രൂപം അതിസൂക്ഷ്മമായ പ്രകാശബിന്ദു രൂപം തന്നെയാണ്. എന്താണോ ബാബയുടെ ഗുണം അതാണ് നമ്മൾ കുട്ടികളുടെയും ഗുണം. ബാബയുടെ ഓരോ ഗുണവും ധാരണ ചെയ്യുന്നവരാണ് ബാബയ്ക്ക് സമാനമായി മാറുന്നത്. ശിവബാബയ്ക്ക് സമാനമാകുക അർത്ഥം ബാബയുടെ ഗുണങ്ങളും അതുപോലെ തന്നെ ശക്തികളും നമ്മളിൽ ധാരണ ചെയ്യുക. എന്താണോ ബാബയുടെ കാര്യം അതാണ് കുട്ടികളുടെയും കാര്യം. എല്ലാ കാര്യങ്ങളിലും അങ്ങനെ ബാബയ്ക്ക് സമാനമായി മാറണം. ഇതിനെയാണ് പറയുന്നത് ഫോളോ ഫാദർ ചെയ്യുന്നവർ. അതുകൊണ്ട് നിങ്ങൾ കുട്ടികൾ പരിശോധിക്കണം, എല്ലാ കാര്യങ്ങളിലും നമ്മൾ എവിടം വരെ ബാബയ്ക്ക് സമാനമായി. ഗുണങ്ങളുടെ കാര്യത്തിൽ, ഭഗവാന്റെ ആ കർത്തവ്യം, അതെല്ലാം നമ്മളും ധാരണ ചെയ്തോ നോക്കണം. വിഷമംഗളകാരി എന്നാണ് ഭഗവാന്റെ പേര്. അപ്പോൾ നമ്മളും അത്രത്തോളം വിഷമംഗളം ചെയ്യുന്നുണ്ടോ നോക്കണം. സമാനമാകുന്നതിൻ്റെ വരദാനം ആദ്യം മുതലേ ബാബ കുട്ടികൾക്ക് നൽകിയിരിക്കുകയാണ്. ആദിയിലെ വരദാനമാണ് സർവശക്തികളാൽ സമ്പന്നരായി ഭവിക്കൂ. ബാബ്ദാദ എന്ത് വരദാനമാണ് നൽകിയത്? സദാ ജ്ഞാനധനത്താലും ശക്തികളുടെ ധനത്താലും സമ്പന്നരായി ഭവിക്കൂ. ഇതാണ് ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ഖജനാവ്, ജ്ഞാനധനം അതുപോലെ തന്നെ ശക്തികളുടെ ധനം. നമ്മൾ ബ്രാഹ്മണരുടെ ഖജനാവ് ഇതെല്ലാമാണ്. എപ്പോൾ മുതൽ ബ്രാഹ്മണ ജന്മമെടുത്തുവോ അപ്പോൾ മുതൽ സംഗമയുഗത്തിലെ സ്ഥാപനയുടെ കാര്യത്തിൽ അന്തിമം വരെയും ജീവിക്കുക. ഇതാണ് ദീർഘായുസ്സുള്ളവരായി ഭവിക്കുക എന്ന് പറഞ്ഞാൽ. ഇവിടെ ഉയർന്ന ആയുസ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ബ്രാഹ്മണ ജന്മത്തിൽ ആദ്യ സമയം മുതൽ അന്തിമം വരെയും എന്ത് ചെയ്യണം? സ്ഥാപനയുടെ കാര്യത്തിൽ നമ്മൾ സഹായിയായിട്ടിരിക്കണം. അതാണ് ഇവിടെ ദീർഘായുസ്സോടുകൂടി ഇരിക്കുക എന്ന് പറഞ്ഞാൽ, ബ്രാഹ്മണരായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ. ഇടയിൽ വെച്ച് അഥവാ ബ്രാഹ്മണ ജീവിതത്തിൽ നിന്ന് മാറി പഴയ സംസ്കാരങ്ങളിലേക്കോ പഴയ ലോകത്തിലേക്കോ പോയാലോ? ജന്മമെടുത്തു, പക്ഷെ അവിടെ ചെറിയ ആയുസ്സുള്ളവരായി. കാരണം എന്താ? ബ്രാഹ്മണ ജീവിതത്തിനോട് മരിച്ചു. പഴയ സ്വഭാവ സംസ്കാരങ്ങൾക്ക് വശപ്പെടുക, ആസുരീയ സംസ്കാരങ്ങൾക്ക് വശപ്പെടുക അർത്ഥം അവിടെ മരിച്ചു, ബ്രാഹ്മണ ജീവിതത്തിനോട് മരിച്ചു. അപ്പോൾ അവിടെ അല്പായുസ്സുള്ളവരായി മാറി. അതുകൊണ്ട് ഉയർന്ന ആയുസ്സുള്ളവരായി ഭവിക്കൂ അർത്ഥം സദാ ആദ്യം മുതൽ അന്തിമം വരെയും ബ്രാഹ്മണ ജീവിതത്തിൽ ശ്രേഷ്ഠ ദിവ്യമായ ജീവിതത്തിൻ്റെ സർവപ്രാപ്തികളിൽ ജീവിക്കുക. ഇതാണ് ബ്രാഹ്മണ ജീവിതം.
എല്ലാ ശ്രേഷ്ഠമായ പ്രാപ്തികളും ഇവിടെ നമ്മൾ അനുഭവം ചെയ്യണം സദാകാലത്തേക്ക്, ആദ്യം മുതൽ അന്തിമം വരെയും. ഭഗവാൻ ഇപ്പോൾ സ്ഥാപനയുടെ കാര്യം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. 1936 മുതൽ സ്ഥാപനയുടെ കാര്യമായി. ഇനി ഈ അന്തിമം വരെയും, അന്തിമ സമയം വരെയും നമ്മൾ ഈ കാര്യത്തിൽ എല്ലാ രീതിയിലും സഹകരിച്ച് ബാബയിൽ നിന്നും ആ ശ്രേഷ്ഠ ജീവിതത്തിൻ്റെ സർവപ്രാപ്തികളും എടുക്കുക. ദീർഘായുസ്സിനോടൊപ്പം തന്നെ നിരോഗിയായി ഭവിക്കൂ എന്ന വരദാനവും ആവശ്യമാണ്. അഥവാ ആയുസ് ദീർഘായുസ്സാണ്, പക്ഷേ മായയുടെ വ്യാധി ഇടയ്ക്കിടയ്ക്ക്, അതായത് മായയുടെ രോഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ദുർബലമാക്കുകയാണെങ്കിൽ ആ ജീവിതം ജീവിതമല്ല. അതുകൊണ്ട് ദീർഘായുസ്സുള്ളവരായി ഭവിക്കൂ എന്നതിനോടൊപ്പം സദാ ആരോഗ്യവാനായിരിക്കുക, അർത്ഥം നിർവിഘ്നരായിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ചിന്താക്കുഴപ്പത്തിൽ അല്ലെങ്കിൽ മനസ്സ് തളർന്നവരായി ആ സ്ഥിതിയുടെ കിടക്കയിൽ കിടന്നു പോകരുത്. ഇവിടെ ചില കുട്ടികൾ യോഗത്തിലിരിക്കുമ്പോഴും ചിലർ മനസ്സ് വെച്ചുകൊണ്ടല്ല യോഗം ചെയ്യുന്നത്, മനസ്സോടുകൂടിയല്ല ചെയ്യുന്നത്. ജ്ഞാനം കേൾക്കും, പക്ഷേ മനസ്സോടുകൂടിയല്ലായിരിക്കും കേൾക്കുന്നത്. സേവനവും അത്രയും മനസ്സോടുകൂടി ചെയ്യില്ല, കാണിക്കുന്നതിന് വേണ്ടി ചെയ്യും, അല്ലെങ്കിൽ ഭയം കാരണം ചെയ്യും, അല്ലെങ്കിൽ ലോക മര്യാദയാണ് എന്നുള്ള രീതിയിൽ ചെയ്യും. ഇതിനെ സദാ ആരോഗ്യമുള്ള ജീവിതമൊന്നും പറയില്ല. ഇനി സന്താൻ ഭവ എന്ന വരദാനം ഉണ്ടല്ലോ, രണ്ടോ നാലോ കുട്ടികളുടെ വരദാനമല്ല ലഭിക്കുന്നത് ഇവിടെ. പക്ഷേ ബാബയ്ക്ക് സമാനം മാസ്റ്റർ രചയിതാവിൻ്റെ സ്റ്റേജിൽ ആ സ്ഥിതിയിൽ വരുമ്പോൾ എല്ലാവരും നിങ്ങളുടെ രചനയായി മാറുകയാണ്. പരിധിയില്ലാത്ത മാസ്റ്റർ രചയിതാവുക, ഇതാണ് പരിധിയില്ലാത്ത പുത്രവാൻ ഭവ എന്ന വരദാനം. പരിധിയുള്ളതല്ല, രണ്ടോ നാലോ വിദ്യാർത്ഥികളെ തയ്യാറാക്കി ഇവരെൻ്റെതാണ്, അങ്ങനെയല്ല. മാസ്റ്റർ രചയിതാവിൻ്റെ സ്ഥിതി പരിധിയില്ലാത്ത സ്ഥിതിയാണ്. ഏതൊരു ആത്മാവിനെയും പ്രകൃതിയുടെ തത്വങ്ങളെയും തൻ്റെ രചനയാണെന്ന് മനസ്സിലാക്കി വിശ്വമംഗളകാരി സ്ഥിതിയിലൂടെ ഓരോരുത്തരെ പ്രതി മംഗളത്തിൻ്റെ ശുഭഭാവന, ശുഭകാമന ഉണ്ടായിരിക്കണം. എപ്പോൾ മുതലാണോ പരിധിയില്ലാത്ത മാസ്റ്റർ രചയിതാവാകുന്നത്, അപ്പോൾ പരിധിയുള്ള ആകർഷണങ്ങളൊന്നും അവരെ ആകർഷിക്കില്ല. സദാ സ്വയത്തെ വൃക്ഷത്തിൻ്റെ രചയിതാവ്, അതായത് ചൈതന്യ വിത്താണെന്ന് അനുഭവം ചെയ്യും. പരിധിയില്ലാത്ത മാസ്റ്റർ രചയിതാവ് സദാ സ്വയത്തെ കൽപ്പവൃക്ഷത്തിൻ്റെ മുകളിൽ നിൽക്കുന്നതായി അനുഭവം ചെയ്യും. സൃഷ്ടിരൂപി വൃക്ഷത്തിൻ്റെ നാഥൻ അല്ലെങ്കിൽ രചയിത എന്നുള്ള അനുഭവം ചെയ്യും. ബാബയോടൊപ്പം അവരെന്ത് ചെയ്യും? വൃക്ഷത്തിൻ്റെ മുകളിൽ മാസ്റ്റർ ബീജരൂപനായി ശക്തികളുടെയും ഗുണങ്ങളുടെയും ശുഭഭാവനയുടെയും ശുഭകാമനകളുടെയും സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും കിരണങ്ങൾ വ്യാപിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ആത്മാക്കളാരാകണം, ഈ സൃഷ്ടിരൂപി വൃക്ഷത്തിൻ്റെ ചൈതന്യ വിത്തായിരുന്നുകൊണ്ട് ബാബയോടൊപ്പം ഈ കിരണങ്ങൾ നൽകണം ഈ സൃഷ്ടിവൃക്ഷത്തിന്, ശാന്തിയുടെ, സ്നേഹത്തിൻ്റെ, സഹകരണത്തിൻ്റെ, ശക്തികളുടെ, ഗുണങ്ങളുടെ, ഇതിൻ്റെ എല്ലാം കിരണങ്ങൾ വ്യാപിപ്പിച്ചുകൊണ്ടേയിരിക്കണം. സൂര്യൻ ഏതുപോലെ ഉയരത്തിൽ നിൽക്കുമ്പോൾ മുഴുവൻ വിശ്വത്തിലും ആ സൂര്യൻ്റെ കിരണങ്ങൾ സ്വയമേ എത്തിച്ചേരുന്നില്ലേ, അതുപോലെ നമ്മൾ ആരാകണം? മാസ്റ്റർ രചയിതാവായി, മാസ്റ്റർ ബീജരൂപനായിരുന്നുകൊണ്ട് മുഴുവൻ വൃക്ഷത്തിനും ഈ കിരണങ്ങളും ജലവും നൽകിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ എത്ര സന്താനങ്ങളായി? മുഴുവൻ വിശ്വവും നിങ്ങളുടെ രചനയായി മാറിയില്ലേ? എല്ലാ ആത്മാക്കൾക്കും നിങ്ങൾ ഈ വൈബ്രേഷൻ കൊടുക്കുകയാണ്. ഈ സൃഷ്ടിരൂപി വൃക്ഷത്തിലെ എല്ലാ ആത്മാക്കളാകുന്ന ഇലകൾക്കും ശാഖകൾക്കും നിങ്ങൾ ആ വൈബ്രേഷൻ അഥവാ ആ ജലം നൽകുകയാണ്. അപ്പോൾ ബബറുടെ മുഴുവൻ വിശ്വവും നിങ്ങളുടെ രചനയായില്ലേ? മാസ്റ്റർ രചയിതാ ഭവ എന്ന് പറയുന്നത് ഇതിനെയാണ്. അപ്പോൾ എത്ര വരദാനങ്ങളാണ് ലഭിച്ചത് നിങ്ങൾ കുട്ടികൾക്ക്! ഇതിനെയാണ് പുത്രവാൻ ഭവ എന്ന് പറയുന്നത്. ഈ സൃഷ്ടിരൂപി വൃക്ഷത്തിൻ്റെ രചയിതാവായി എല്ലാ ആത്മാക്കൾക്കും ശാന്തിയുടെ, ശക്തിയുടെയും ജലം നൽകുക, ആ കിരണങ്ങൾ നൽകുക. അങ്ങനെ എല്ലാ ആത്മാക്കൾക്കൊരു പുതിയ ജീവിതം നൽകുകയാണ്, ബ്രാഹ്മണ ജന്മം നൽകുകയാണ്. അപ്പോൾ നമ്മളാരായി? മാസ്റ്റർ രചയിതാവായി, അല്ലെങ്കിൽ മാസ്റ്റർ ബീജരൂപനായി. അപ്പോൾ നമുക്ക് എത്ര കുട്ടികളായി? മുഴുവൻ വിശ്വവും നമ്മുടെ കുട്ടികളായി മാറുകയാണ്. അപ്പോൾ എല്ലാ ആത്മാക്കളും നമ്മുടെ സന്താനമാകുകയാണ്. ആത്മീയ ജ്ഞാനം കൊടുത്തവർക്കൊരു പുതിയ ജന്മം കൊടുക്കുകയാണ്. ഈശ്വരീയ ശക്തിയുടെയും ഗുണങ്ങളുടെയും വൈബ്രേഷൻ കൊടുത്തവർക്ക് പുതിയ ജന്മം കൊടുക്കുന്നു. അതുകൊണ്ട് ബാബ എന്തെല്ലാം വരദാനമാണ് തന്നത്? ആയുഷ്മാൻ ഭവ, നിരോഗിയായി ഭവിക്കൂ,
പുത്രവാൻ ഭവ, സമ്പന്നനായി ഭവിക്കൂ. അങ്ങനെ ഓരോ വരദാനത്തെയും വിധിപൂർവം അഭിവൃദ്ധിപ്പെടുത്താനുള്ള സഹജമായ വിധി എന്താണിനി? ഈ ഓരോ വരദാനങ്ങളെയും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അത് അഭിവൃദ്ധിപ്പെടുത്തുന്നതിനുള്ള വിധി എന്താണ്? ബാബുരയാണ് ഏതുപോലെ സമയം അതിനനുസരിച്ച് ഈ വരദാനത്തെ സ്മൃതിയിലേക്ക് കൊണ്ടുവരണം. സ്മൃതിയിൽ വരുമ്പോഴോ നമ്മൾ സമർത്ഥരായി മാറും, സിദ്ധി സ്വരൂപരായി മാറും. എത്രത്തോളം സമയമനുസരിച്ച് നമ്മൾ കാര്യത്തിൽ കൊണ്ടുവരുന്നോ അത്രത്തോളം വരദാനം അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടേയിരിക്കും. അർത്ഥം, സദാ വരദാനത്തിൻ്റെ ഫലം അനുഭവം ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളെ പ്രതിയും അതുപോലെ മറ്റുള്ള ആത്മാക്കളെ പ്രതിയും വരദാതാവായ ബാബയിൽ നിന്നും വരദാനം പ്രാപ്തമാക്കിക്കുന്നതിന് യോഗ്യനാക്കി മാറ്റാൻ കഴിയും. സംഗമയുഗത്തിലെ വരദാനം 21 ജന്മം പല രൂപത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. സംഗമയുഗത്തിലെ വരദാനത്തിൻ്റെ രൂപം വേറെയാണ്. അതാണ് ബാബ നേരത്തെ വിശദീകരിച്ചത്. എങ്ങനെ നമ്മൾ ആയുഷ്മാനാകണം, എങ്ങനെ നമ്മൾ പുത്രവാനാകണം, പിന്നെ ഭാവിയിൽ 21 ജന്മം നിങ്ങൾക്കെല്ലാം കിട്ടുകയാണല്ലോ. ബാഹ്യമായ രൂപത്തിലും ആയസ്സുണ്ടാകുന്നവിടെ അവിടെയും പുത്രനും പുത്രിയുമുണ്ട്. പക്ഷെ അവിടെ യോഗ ബലത്തിൽ കൂടിയാണ് കുട്ടികൾക്ക് ജന്മം. പിന്നെ സമ്പന്നരാണ്, സമ്പന്നനായി ഭവിക്കൂ. അവിടെ സ്ഥൂലമായ സമ്പത്തെല്ലാം കിട്ടുകയാണ്. ഇപ്പം നമ്മുടെ സമ്പത്ത് ഏതാ? ജ്ഞാനധനം, ഗുണങ്ങളുടെ ധനം, ശക്തികളുടെ ധനം. ഇതാണ് നമ്മൾ സംഗമയുഗത്തിൽ ശേഖരിക്കുന്ന സമ്പത്ത്. അങ്ങനെ ഇപ്പം നമ്മൾ സമ്പന്നനായി തീരുകയാണ് സംഗമയുഗത്തിൽ. അപ്പോൾ സംഗമയുഗത്തിലെ വരദാനം വേറെ രൂപത്തിലാണ്. സത്യയുഗത്തിലത് സ്ഥൂലമായ രൂപത്തിലെല്ലാം കിട്ടുകയാണ്. 21 ജന്മം അങ്ങനെ ഈ വരദാനം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. പക്ഷേ വരദാതാവിനെയും വരദാനവും ലഭിക്കുന്നതിനുള്ള സമയം ഇപ്പോൾ മാത്രമാണ്. സംഗമയുഗത്തിൽ ശിവബാബ ആരാണ്? വരദാതാവാണ്. അതുകൊണ്ട് പരിശോധിക്കണം, എല്ലാ വരദാനവും കാര്യത്തിൽ ഞാൻ ഈസി ആയിട്ട് കൊണ്ടുവന്ന് മുന്നോട്ട് പോകുന്നുണ്ടോ? സ്വയം പരിശോധിച്ച് നോക്കുക. വരദാനത്തിൻ്റെ വിശേഷത എന്താണ്? വരദാനിക്ക് ഒരിക്കലും പ്രയത്നിക്കേണ്ടി വരില്ല, പരിശ്രമിക്കേണ്ടി വരില്ല. താങ്കൾ ബ്രാഹ്മണ കുട്ടികളുടെ മേലെ വരദാതാവായ ഭഗവാന്റെ വരദാനി ഹസ്തം നമ്മുടെ ശിരസിന് മേലെ സദാ ഉണ്ട്. ശ്രേഷ്ഠമായ ആ നിർദ്ദേശങ്ങൾ തന്നെയാണ് ബാബയുടെ കൈ. സ്ഥൂലമായ കൈ 24 മണിക്കൂറും വയ്ക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ ശിരസിൽ. ഇവിടെ ബാബയുടെ ശ്രേഷ്ഠ നിർദ്ദേശത്തിൻ്റെ വരദാനമാകുന്ന കൈ സദാ കുട്ടികളുടെ മേലെയുണ്ട്. അമൃതവേള മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ഓരോ ശ്വാസവും ഓരോ സങ്കല്പവും ഓരോ കർമ്മത്തിനും ബാബ ശ്രേഷ്ഠ നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. ഈ വരദാനത്തെ വിധിപൂർവം നിങ്ങൾ കൊണ്ടുവരണം. അപ്പോൾ ഒരിക്കലും പരിശ്രമം ചെയ്യേണ്ടി വരത്തില്ല. ദേവതകളുടെ മഹിമ പറയാറുണ്ട്, ഇച്ഛ മാത്രം അവിദ്യ. അവർക്ക് ഇച്ഛ എന്താണെന്നുള്ള അറിവ് പോലുമില്ല. ഇതാണ് ഫരിസ്താ ജീവിതത്തിൻ്റെ വിശേഷത. ദേവതകളുടെ ജീവിതത്തിൽ ഇച്ഛകളുടെ കാര്യമേ ഇല്ല. ബ്രാഹ്മണ ജീവിതം തന്നെയാണ് പിന്നീട് ഫരിസ്താ ജീവിതമായി മാറുന്നത്. അർത്ഥം, കർമാതീത അവസ്ഥയെ നേടുന്നത്. ഏതൊരു വ്യർത്ഥമായ കർമ്മമോ വികർമ്മമോ കഴിഞ്ഞുപോയ കർമ്മമോ ഏതെങ്കിലും കർമ്മത്തിൻ്റെ ബന്ധനത്തിൽ ബന്ധിക്കപ്പെട്ട് കർമ്മങ്ങൾ ചെയ്യുന്നത് അതിനെ കർമാതീത അവസ്ഥ എന്ന് പറയില്ല. ഒന്നുണ്ട് കർമ്മത്തിൻ്റെ സംബന്ധം, മറ്റൊന്നാണ് ബന്ധനം. ബന്ധനമാണ് നമുക്ക് ദുഃഖം തരുന്നത്. പാപത്തിൻ്റെ കണക്കുകളാണ് ബന്ധനമായിട്ട് വരുന്നത്. പരിധിയുള്ള ഇച്ഛയിൽ നിന്നും അവിദ്യരാകണം. ഫരിസ്താ ജീവിതം അഥവാ ബ്രാഹ്മണ ജീവിതം എന്ന് പറഞ്ഞാൽ അർത്ഥം പ്രയാസം എന്നുള്ള ശബ്ദത്തിനോട് അവിദ്യ. ഭാരം എന്താണെന്നറിയില്ല, അവർക്കറിയുക പോലും ഇല്ല ഇതെന്താണെന്ന്. അപ്പോൾ വരദാനി ആത്മാവ് അർത്ഥം പ്രയാസമായ ജീവിതത്തിനോട് അവിദ്യയുടെ അനുഭവം ചെയ്യുന്നവർ. അവർ പ്രയാസം എന്താണെന്നേ അറിയുന്നില്ല. ഇതിനെയാണ് പറയുന്നത് വരദാനി ആത്മാ. അതുകൊണ്ട് ബാബയ്ക്ക് സമാനമാവുക അർത്ഥം സദാ വരദാതാവിൽ നിന്ന് ലഭിച്ച വരദാനങ്ങളാൽ പാലിക്കപ്പെട്ട് സദാ നിശ്ചിന്തം, നിശ്ചിത വിജയത്തിൻ്റെ അനുഭവം ചെയ്യുക. പല കുട്ടികളും നല്ല രീതിയിൽ പുരുഷാർത്ഥം ചെയ്യുന്നുണ്ട്. പക്ഷേ പുരുഷാർത്ഥത്തിൻ്റെ ഭാരം അനുഭവപ്പെടുക, ഇത് യഥാർത്ഥ പുരുഷാർത്ഥമല്ല. അറ്റൻഷൻ വയ്ക്കണം, ഇത് ബ്രാഹ്മണ ജീവിതത്തിൻ്റെ വിധിയാണ്. പക്ഷേ അറ്റൻഷൻ ടെൻഷനിലേക്ക് മാറാറുണ്ട്, നാച്ചുറലായിട്ടുള്ള അറ്റൻഷൻ വരുന്നില്ല. ഇതിനെയും യഥാർത്ഥ അറ്റൻഷൻ എന്ന് പറയില്ല. യഥാർത്ഥ പുരുഷാർത്ഥിയുടെ ഓരോ ചുവടും ഓരോ കർമ്മവും നാച്ചുറലായിട്ട് അറ്റൻഷൻ ഉള്ളതായിരിക്കും.
കാരണം നോളജിൻ്റെ ലൈറ്റും മൈറ്റും സ്വയമേ യഥാർത്ഥ സ്വരൂപത്തിൽ യഥാർത്ഥ രീതിയിൽ അവരെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോവുകയാണ്. സദാ ബാബയുടെ കൈ എൻ്റെ മേലെയുണ്ട് എന്നുള്ള അനുഭവം സദാ സ്മൃതിയിൽ വയ്ക്കണം. ഇത് നമ്മളെപ്പോഴും ബുദ്ധി കൊണ്ട് കാണണം. ഇന്നത്തെ വരദാൻ, ഹദക്കി ജിമ്മേവാരിയും കോ ബേഹത്മേ പരിവർത്തൻ കർണേ വാലേ സ്മൃതി സ്വരൂപ് നഷ്ടോ മോഹാഭവ. വരദാനം പരിധിയുള്ള ഉത്തരവാദിത്വങ്ങളെ പരിധിയില്ലാത്തതിലേക്ക് പരിവർത്തനം ചെയ്യുന്ന സ്മൃതി സ്വരൂപരും നഷ്ടോ മോഹയുമായി ഭവിക്കൂ. നഷ്ടോ മോഹയാകാൻ തൻ്റെ സ്മൃതി സ്വരൂപത്തെ പരിവർത്തനപ്പെടുത്തിയാൽ മാത്രം മതി. മോഹത്തെ ജയിക്കാൻ എന്ത് ചെയ്യണം? നമ്മുടെ സ്മൃതിയാണ് പരിവർത്തനപ്പെടുത്തേണ്ടത്. നമ്മൾ ഗൃഹസ്ഥയാണ്, എൻ്റെ വീടാണ്, എൻ്റെ സംബന്ധമാണ്, ഇങ്ങനെയുള്ള സ്മൃതി വരുമ്പോഴാണ് അവിടെ മോഹം വരുന്നത്. ഇപ്പോൾ ഈ പരിധിയുള്ള ഉത്തരവാദിത്വങ്ങളെ പരിധിയില്ലാത്തതിലേക്ക് മാറ്റുകയാണ് ചെയ്യേണ്ടത്. പരിധിയില്ലാത്ത ഉത്തരവാദിത്വം നിറവേറ്റുകയാണെങ്കിൽ പരിധിയുള്ളതെല്ലാം സ്വയമേ പൂർത്തീകരിക്കപ്പെടും. പക്ഷേ പരിധിയില്ലാത്ത ഉത്തരവാദിത്വത്തെ മറന്നിട്ട് പരിധിയുള്ള ഉത്തരവാദിത്വം നിറവേറ്റിയാലോ അത് കൂടുതൽ മോശമാകും. കാരണം ആ കടമ മോഹത്തിൻ്റെ രൂപമായി മാറുകയാണ്. അതുകൊണ്ട് തൻ്റെ സ്മൃതി സ്വരൂപത്തെ പരിവർത്തനം ചെയ്ത് നഷ്ടോ മോഹയായി മാറും, മോഹത്തെ ജയിക്കുന്നവരായി മാറും. ചെയ്താൽ മതി സ്മൃതിയെ പരിവർത്തനപ്പെടുത്തുക, പരിധിയില്ലാത്തതിലേക്ക് നമ്മുടെ ഉത്തരവാദിത്വങ്ങളെ മാറ്റുക. ഇന്നത്തെ ശ്ലോകൻ: ഐ സി തീവ്ര ഉടാൻ ഭരോ ജോ ബാത്തോ രൂപി ബാദൽ സക്കന്മേ ക്രോസ് ഹോ ജായ്. ശ്ലോകൻ: പ്രശ്നങ്ങളാകുന്ന മേഘങ്ങളെ സെക്കൻഡിൽ മറികടക്കുന്ന രീതിയിൽ നിങ്ങൾ തീവ്രഗതിയിൽ പറക്കൂ. ഇന്നത്തെ സമാനം: ഞാൻ ആത്മ, മാസ്റ്റർ രചയിതാവാണ്. ഈ സൃഷ്ടിരൂപി വൃക്ഷത്തിൻ്റെ രചയിതാവാണ്, വിശ്വമംഗളകാരിയാണ്. ആ ഒരു സമാനത്തിലിരുന്ന് എല്ലാ ആത്മാക്കൾക്കും ശാന്തിയുടെ, ശക്തിയുടെ, ജ്ഞാനത്തിൻ്റെ ഈ പ്രകാശം, ഈ ജലം മുഴുവൻ സൃഷ്ടിവൃക്ഷത്തിലേക്കും നൽകുക. ബാബയിൽ നിന്നും ഈ ഗുണങ്ങളുടെ, ശക്തികളുടെയും കിരണങ്ങൾ എടുക്കുക. ഞാൻ ആത്മാ, മാസ്റ്റർ ബീജരൂപനായിരുന്നുകൊണ്ട് ഈ സൃഷ്ടിരൂപി വൃക്ഷത്തിലേക്ക് എല്ലാ ആത്മാക്കളിലേക്കും ശാന്തിയുടെ, ശക്തിയുടെയും കിരണങ്ങൾ നൽകുന്നു. ഇങ്ങനെ കണ്ടുകൊണ്ട് ബാബയെ ഓർമ്മിക്കാം. ഓം ശാന്തി.